विद्याभ्यास प्रधान स्थापना आएलबी कॉलेज ओर वर्ष परिमित सीट मतपंडितन्वय ഈ സമുദായത്തിന്റെ പുറംപോക്കിൽ പള്ളിദർസിലെ കോടാം പോയി കഷ്ടിച്ചൊപ്പിച്ച് സ്ഥാപനങ്ങളിൽ മുതവൽ ബിരുദം നേടാൻ പോയ വിദ്യാർത്ഥികൾ പണമില്ലാത്തവരാണവർ സമുദായത്തിന്റെ ഭക്ഷണം കഴിച്ച് കഷ്ടിച്ചൊപ്പിച്ച് ഡിഗ്രിയും മറ്റു വിദ്യാഭ്യാസ യോഗ്യതകളും നേടിയവരാണ് പണമുള്ളവർക്ക് മാത്രം വിദ്യാഭ്യാസം അത്തരം മേഖലകൾ കൈമാറുന്ന ഒരു രാജ്യത്തെ മർക്കസിന്റെ നോളജ് സിറ്റിയുടെ കീഴിലുള്ള എൽഎൽബി കോഴ്സിലേക്ക് രാവിലെ ഇമാമുമാരുടെ തുൽഫയും ബുഖാരിയും ഒക്കെ പഠിച്ച പണ്ഡിതന്മാർ കറുത്ത കോട്ടണിഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ആക്ട് പഠിക്കാനും നിർവചിക്കുവാനും വിലയിരുത്താനും വേണ്ടി കടന്നുപോകുന്ന ഒരു രംഗമുണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന് നിർമ്മാണ വഴികളെ സമുദായരണ വഴികളെ സ്വപ്നം കാണാൻ കഴിയുന്ന ഒരു പ്രഭാതത്തെയാണ് മർക്കസ് കൈമാറുന്നത് സുഹൃത്തുക്കളെ ആയിരക്കണക്കായ പണ്ഡിതരെ ഈ സമൂഹത്തിന് കാന്തപുരം ഉസ്താദ് നൽകി എന്നത് മാത്രമല്ല ആ സമൂഹത്തിന് വളരാനും ഇടപെടാനും പ്രവർത്തിക്കാനും പറ്റിയ സാഹചര്യം ഈ സമുദായത്തിൽ കാന്തപുരം ഉസ്താദ് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് എന്നൊറ്റ വാക്കിൽ പറഞ്ഞാൽ ബോധ്യപ്പെടില്ല എന്താണ് സമൂഹത്തിൽ പണ്ഡിതന്മാർക്ക് കാന്തപുരം ഉസ്താദ് നേടിക്കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതറിയണമെങ്കിൽ കേരള മുസ്ലിം ചരിത്രത്തെ രണ്ടായി വിഭജിച്ച് വായിക്കണം കേരള മുസ്ലിം പരിസരത്തെ രണ്ടായി വിലയിരുത്തി വായിക്കേണ്ടതുണ്ട് അത് മർക്കസിന്റെ മുമ്പുള്ള കേരളവും ശേഷമുള്ള കേരളവുമാണ് കാന്തപുരം ഉസ്താദിന്റെ മുമ്പുള്ള കേരളവും ശേഷമുള്ള കേരളവുമാണ് ആ ചരിത്രം നമ്മൾ വായിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അതിനൊരു ആമുഖം വായിക്കണം അത് മാപ്പിള മലബാറിന്റെ പണ്ഡിത പാരമ്പര്യമാണ് നികുതിനിഹി ഇന്ത്യയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളെ ആളിക്കത്തിക്കാൻ വേണ്ടി ഗ്രന്ഥമെഴുതിയ മഖ്ദൂമുമാർ ആ മഖ്ദൂമുമാരുടെ പേനത്തുമ്പ് കൊണ്ടു തന്നെയാണ് വിദേയികളോട് സലാം പറയാൻ പാടില്ല വഹാബികൾക്കും അയ്യത്ത് നിസ്കരിക്കുവാനും അവരുമായി ഇടപെടുകുവാനും മതപരമായ ബന്ധം പുലർത്താനും പാടില്ല എന്ന ആദർശ വിശുദ്ധിയുടെ പാഠം പകരാൻ ചലിപ്പിക്കപ്പെട്ട പേനത്തുമ്പുകൾ ഏതാണോ അതേ പേനത്തുമ്പ് കൊണ്ടാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാട്ടങ്ങൾക്ക് മഖ്ദൂം തങ്ങൾ നേതൃത്വം കൊടുത്തത് ആദർശത്തെയും ആത്മീയതയെയും സാമൂഹിക മുന്നേറ്റത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ മഖ്ദൂമുമാരുടെയും വെളിയങ്കോട് മർക്കാവിയുടെയും പിൻഗാമികളായ പണ്ഡിതന്മാർ സമൂഹത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട കാലമാണ് മർക്കസുദയം ചെയ്യുന്നതിന്റെ മുമ്പുള്ള കാലം അതിന്റെ കാരണം ഖിലാഫത്തിൽ അഹ്ലയിൽ നൂറുകണക്കിന് ഉലമാക്കൾ നാടുകടത്തപ്പെട്ടു ധാരാളം ആലിമ്യങ്ങൾ കൊല ചെയ്യപ്പെട്ടു നേതൃദാരിദ്ര്യം അനുഭവിക്കുന്ന മലബാറിലെ കൊളിവ് ജീവിതം നിർത്തി തിരിച്ചു വന്ന കെ എം മൗലവി ഉണ്ടാക്കിയ കുപ്രചരണമാണ് സമുദായത്തിലെ മുതലാളിമാർ പണ്ഡിതന്മാരെ തെറ്റുധരിക്കാൻ കാരണമായത് രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹവും വിദ്യ നേടിയവരും പണ്ഡിതന്മാരെ കൊച്ചാക്കാൻ കാരണം ഈ മൗലവിമാരുണ്ടാക്കിയ കുപ്രചരണമാണ് എന്താണ് അവർ പറഞ്ഞത് പണ്ഡിതർ ഈ സമൂഹത്തിനെതിരാൻ പുരോഗതിക്കെതിരാൻ വിദ്യാഭ്യാസത്തിനെതിരാൻ ഇംഗ്ലീഷിനെതിരാൻ ഇങ്ങനെയുള്ള പ്രചാരണ വേലകളിലൂടെ മർക്കസിന്റെ മുമ്പുള്ള കാന്തപുരം ഉസ്താദിന്റെ മുമ്പുള്ള സമൂഹത്തിൽ ഒരു പണ്ഡിതനെ കണ്ടാൽ പുച്ഛത്തോടെ നോക്കിയിരുന്ന സമുദായം എന്താണ് മൗലിയർക്ക് ഇവിടെ കാര്യമെന്ന് പല്ലിളിച്ച് പരിഹസിച്ച് ചോദിച്ച ഒരു കാലം പണ്ഡിതന്മാരെ സാമൂഹിക മധ്യത്തിൽ നിന്ന് മുഖ്യധാരയിൽ നിന്ന് പള്ളി മിഹ്റാബുകളിലേക്ക് പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റി നിശബ്ദരാക്കിയ കാലം അതായിരുന്നു മർക്കസിന്റെ മുമ്പുള്ള കാലം അതിന്റെ ശേഷമുള്ള കാലം സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് പണ്ഡിതർ ഇടം സൃഷ്ടിച്ച കാലമാണ് കേരള മുസ്ലിം ചരിത്രത്തെ രണ്ടായി വിഭജിച്ച് മർക്കസിന്റെ മുമ്പും ശേഷവുമായി വിലയിരുത്തി വായിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ നേതാവ് നമുക്കൊക്കെ പരിചിതനായ ബഹുമാനനായ ഇസ്ഹാഖ്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മോലയന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു, ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല, ഓ മോലയൊരു പോട്ടയർ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിൽ മോലയന്മാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് തെറ്റില്ല സഹോദരന്മാരെ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും മൗലവിമാരുണ്ടായിട്ടുണ്ട്. എന്റെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ?
84 തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളുടെ ആ സംഘടനയ്ക്ക് കീഴിൽ അതിന്റെ പ്രവർത്തനം ഇന്ന് ലോകത്തിന്റെ മലബാറിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ആതുരാലയ ആശുപത്രി രംഗത്ത്, എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇനിയും കൂടുതൽ നല്ല നല്ല പ്രവർത്തനം നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനവറുകൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേരള മുസ്ലിം ചരിത്രത്തെ കാന്തപുരം ഉസ്താദിന്റെ മുമ്പും ശേഷവുമായി വിലയിരുത്തി വായിക്കുകയാണ് അദ്ദേഹം. മർക്കസിന്റെ മുമ്പുള്ള സമൂഹത്തിൽ ഒരു പണ്ഡിതൻ പണ്ഡിതനെ കണ്ടാൽ നെറ്റി ചുളിക്കുന്ന കാലമാണ്. മർക്കസിന്റെ ശേഷമുള്ള കാലം സമൂഹത്തിൽ സമൂഹത്തിലെ ജനത പണ്ഡിതരിൽ നിന്ന് പ്രതീക്ഷയർപ്പിക്കുന്ന കാലം. അതാണ് കേരള യാത്രയിലേക്ക് വിരൽ ചൂണ്ടി വെസ്റ്റ് പശ്ചിമബംഗാൾ പ്രസിഡന്റ് കാന്തപുരം ഉസ്താദിനോട് ഭാരതയാത്ര നടത്താൻ ആവശ്യപ്പെട്ടത്. എന്നെ നെല്ലിക്കുന്നതിനെ പോലെയുള്ള വിനയാനിതരായ നേതാക്കള് കാന്തപുരം ഉസ്താദിനോട് ഭാരതയാത്ര നടത്താൻ ആവശ്യപ്പെടുന്നത് തങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ഇടപെടാൻ കഴിയാത്ത ഇടങ്ങളിൽ പോലും ഇടപെടാനും ചരിത്രം സൃഷ്ടിക്കുവാനും പണ്ഡിതന്മാർക്ക് കഴിയുന്നുണ്ട് എന്ന ബോധ്യമാണ്. അല്ലിൽ മുഹയാത്തുൽ ഇസ്ലാം അറിവാണ് ഈ മതത്തെ ജീവസുറ്റതാക്കുന്നത്. ആത്മീയതയാണ് ഈ മതത്തിന് ജീവോർജ്ജംപകരുന്നത്. ആത്മീയ ഉലമാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ സമുദായം സമുദ്ധരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കളാലുള്ള സമുദ്ധാരണത്തിന് നേതൃത്വം കൊടുത്ത മർക്കസ് അവിടെ നിർത്തിയില്ല. ഒരു സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോഴേ സമുദായത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പുനരുദ്ധരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുമ്പോഴല്ലാതെ ഈ സമുദായത്തിലെ ഏതൊരു സമുദ്ധാരണവും സാർത്ഥകമാവുകയില്ല എന്ന് മർക്കസും കാന്തപുരം ഉസ്താദും മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് മർക്കസിന്റെ സ്ഥാപന സമുച്ചയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി 25 അനാഥകളെ കൊണ്ട് തുർക്കിയായ തീങ്കാന ആരംഭിക്കുന്നത്. സമുദായത്തിന്റെ പേരില് അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികാരികളിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന പല സ്വതന്ത്ര മുസ്ലിം സംഘടനകളുണ്ട്. ഇസ്ലാമിന്റെ പേരില് മോഡേണിസം പ്രചരിപ്പിക്കുന്ന MES പോലെയുള്ള സംഘടനകൾ, സമുദായത്തിന്റെ പേരിൽ അധികാരികളിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർക്കാണോ കോളേജ് മാനേജറുടെ മേശപ്പുറത്ത് ലക്ഷങ്ങൾ കാണിക്കവെക്കാൻ കഴിയുന്നത്, അവന്റെ യോഗ്യതയും ജാതിയും മതവും അർഹതയും നോക്കാതെ പണമുള്ളവർക്ക് വിദ്യ കച്ചവടം ചെയ്യുന്ന വൃത്തികേടുകളാണ് ഇതുപോലെയുള്ള സംഘടനകൾ നിർവഹിക്കുന്നതെങ്കിൽ ഒരു ജീവകാരുണ്യ സ്ഥാപനത്തെ പോലും പോറ്റിക്കൊണ്ടുപോകാൻ ഇവർ സന്നദ്ധരല്ലെന്ന് വരുമ്പോഴാണ് മർക്കസ് അതിന്റെ സമുദ്ധാരണകളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ തുർക്കിയായ തീങ്കാന ആരംഭിക്കുന്നത്. 25 അനാഥകളെ കൊണ്ടാരംഭിച്ച ആയ തീങ്കാനയിൽ കഴിഞ്ഞ 37 വർഷക്കാലം കൊണ്ട് ആയിരങ്ങളായ അനാഥകളെയാണ് കാന്തപുരം ഉസ്താദ് അഡ്വക്കറ്റുമാരായി എഞ്ചിനീയർമാരായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രത്യുൽപന്നമതികളായ പ്രതിഭകളാക്കി മഹാനായ കാന്തപുരം ഉസ്താദ് കൈമാറിയത്. സുഹൃത്തുക്കളെ, ഈ സമുദായത്തിൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ സമുദ്ധരിക്കപ്പെടുമ്പോഴാണ് ഈ സമുദായത്തിലെ നവോത്ഥാനം പൂർണ്ണമാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസം നൽകി കാന്തപുരം ഉസ്താദ് അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണ്. തീർന്നില്ല, വിദ്യാഭ്യാസ മേഖലകളിൽ വരാൻ കഴിയാതെ പോയ യുവാക്കളായ അനാഥകളെ കണ്ടെത്തിയിട്ട് SSFന്റെയും SYSന്റെയും നേതൃത്വത്തില് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദേശ രാജ്യങ്ങളിൽ കാന്തപുരം ഉസ്താദ് തൊഴിലവസരം സൃഷ്ടിക്കുകയാണ്. അതേ, നിങ്ങൾ തെരുവുകളിൽ നിന്ന് ഒരു സാമ്പത്തിക കുറ്റവാളിയായി പരിചയപ്പെട്ട കാന്തപുരം ഉസ്താദിന് അടുത്തറിയണമെന്ന് ഞങ്ങൾക്ക് എല്ലാത്തിനും മറുപടിയായി പറയാനുള്ളൂ. അതേ, അഡ്നോക്ക് എന്ന് പറയുന്ന UAEയിലെ പെട്രോൾ കമ്പനിയുമായി കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ കരാറിന്റെ പിൻബലത്തിൽ വർഷാവർഷവും നൂറുകണക്കിന് വിസകളാണ് മർക്കസിലേക്ക് വരുന്നത്. ഓരോ വിസക്കും ഒരു 10,000 രൂപ തന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കപ്പെട്ടിരുന്നെങ്കിലോ പലരും പറയുന്നത് പോലെ പണം തട്ടാനൊരു
പണം തട്ടാൻ ഒരു യതീമിനെ പറയേണ്ടി വരുമായിരുന്നില്ല. ഈ ഒരു വിസ മുന്നിൽ വെച്ചുകൊണ്ട് ആയിരങ്ങൾ ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്നിരിക്കെ അല്ലാഹു നൽകിയ സമയങ്ങളെയും അല്ലാഹു നൽകിയ സമ്പത്തുകളെയും അല്ലാഹു നൽകിയ ആരോഗ്യങ്ങളെയും ഈ സമുദായത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി കൈമാറിയ ശൈഖുന തന്റെ കേന്ദ്രത്തിലേക്ക് അണ്ണോക്ക് എന്ന് പറയുന്ന പെട്രോൾ കമ്പനി നൂറുകണക്കായ വിസകൾ എത്തിക്കുമ്പോൾ ആ വിസകൾ ഉപയോഗിച്ച് അവിടെ നിന്ന് നൂറുകണക്കായ ആയിരക്കണക്കായ മലയാളി സുഹൃത്തുക്കളെ അനാഥകളായ മക്കളെ സാധുക്കളായ യുവാക്കളെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വെക്കുകയാണ്. സുഹൃത്തുക്കളെ, ദുബായിൽ ജോലിയെടുക്കുന്ന മലയാളികളില്ലേ? നിങ്ങളെ വാഹനത്തിൽ എണ്ണയടിക്കാൻ നിങ്ങൾ അണ്ണോക്കിന്റെ പമ്പിൽ കയറുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ കൈകളെ കൊണ്ട് കഞ്ഞിക്ക് വക കണ്ടെത്തിയ ഒരു മലയാളി ചെറുപ്പക്കാരന്റെ സാന്നിധ്യമില്ലാത്ത പമ്പുകള് ദുബായിലില്ലെന്ന് നമുക്ക് ബോധ്യമുള്ളതല്ലേ? എത്ര കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് സമുദ്രിച്ചത്, എത്ര കുടുംബങ്ങളുടെ കണ്ണുനീരാണ് അദ്ദേഹം പരിഹരിച്ചത്. ഞാൻ ഓർക്കുകയാണ്, പെരിന്തൽമണ്ണക്കടുത്തുള്ള ഒരു ചുമട്ടുതൊഴിലാളിയായ ചെറുപ്പക്കാരൻ തന്റെ ജോലിക്കിടയിൽ വാഹനത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചു പോകുമ്പോൾ പറക്കമുറ്റാത്ത രണ്ടനാഥകളെ സ്വന്തം നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് ആ വിധവയായ ഉമ്മ കരയുമ്പോൾ ആ കുഞ്ഞുമക്കളുടെ കൈപിടിച്ച സ്വയസിന്റെ പ്രവർത്തകന്മാർ ആ രണ്ടനാഥകളെ മർക്കസിലെ തുർക്കിയായ തീഗാനയിൽ ചേർക്കുകയാണ്. പഠിക്കാൻ മിടുക്കനായ മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പ്ലസ് ടു പാസ്സാകുമ്പോൾ കാന്തപുരം ഉസ്താദ് ദുബായിലെ അണ്ണോക്കിന്റെ ഓഫീസിലേക്ക് ജോലിക്ക് കൊണ്ടുപോവുകയാണ്. ഒരു മാസക്കാലം ആ ഓഫീസിൽ ജോലിയെടുത്ത ചെറുപ്പക്കാരന്റെ കൈകളിലേക്ക് 50,000 ശമ്പളം ലഭിക്കുമ്പോൾ ആ കൈകളിലേക്ക് വന്ന 50,000 ശമ്പളത്തിലേക്ക് നോക്കി നിറകണ്ണുകളോട് നടുവേർപ്പിട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നതെന്താ? ഈ സമുദായത്തിലൊന്നുമല്ലാത്ത എന്റെ കൈപിടിച്ച ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന എന്റെ പിതാസമാനരായ കാന്തപുരം ഉസ്താദപ്പോഴാണ് ദുബായിലെത്തുന്നത്. തന്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ ഈ സാലറി മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കയ്യിലേക്ക് സമ്മാനമായി കൊടുക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തെ കാത്തിരിക്കുമ്പോൾ അതാ ദുബായിലെ ശൈഖുന വന്നു എന്ന വിവരമറിയുമ്പോൾ തന്റെ ശമ്പളം കയ്യിലെടുത്ത് ആ ചെറുപ്പക്കാരൻ കാന്തപുരം ഉസ്താദിന്റെ മുന്നിലെത്തുകയാണ്. ആ 50,000 ശമ്പളം കാന്തപുരം ഉസ്താദിന്റെ കയ്യിലേക്ക് നൽകുമ്പോ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റവാളിയായി നിങ്ങൾ പരിചയപ്പെട്ട ശൈഖുനയുണ്ടല്ലോ, തന്റെ കയ്യിലേക്ക് ഹലാലായി തന്റെ ശിഷ്യൻ വെച്ചു തരുന്ന സമ്മാനത്തിന്റെ 50,000 ആ പണ്ഡിതൻ ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുകയാ. എന്താണ് ആ ചെറുപ്പക്കാരനോട് പറയുന്നത്? നിന്റെ പിതാവിന്റെ മരണശേഷം നിന്റെ മാതാവിന്റെ കണ്ണുനീര് എനിക്കറിയാമല്ലോ മോനെ, ആ 50,000 നിന്റെ ഉമ്മാന്റെ കൈകളിലേക്ക് കൊടുക്കണമെന്നോ ആ ചെറുപ്പക്കാരനെ ഉപദേശിച്ച് ആ കാശ് തിരിച്ചു കൊടുക്കുകയാ. സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ ഏതാനും വർഷം ദുബായിൽ ജോലിയെടുക്കുകയാണ്. അത് കഴിഞ്ഞതാ നാട്ടിലെത്തുമ്പോൾ സുന്ദരമായ വാഹനം സംഘടിപ്പിച്ചുകൊണ്ടോ തന്റെ മാതാവിനെയും കൂട്ടി കാന്തപുരം ഉസ്താദിനോട് നന്ദി പറയാനെത്തുകയാ. കാന്തപുരം ഉസ്താദിന്റെ ഓഫീസിന്റെ ജലിന്റെ ചാരത്തേക്ക് ചാരി നിന്നുകൊണ്ടോ ആ ഉമ്മ തന്റെ പഴയകാല കഥകൾ ഓർമ്മിച്ചെടുത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എങ്ങനെയാണ് അങ്ങയോടെ നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല. അന്നെന്റെ ഭർത്താവ് മരണപ്പെടുമ്പോൾ പറക്കമുറ്റാത്ത ഈ പിഞ്ചുമക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വഴിതേടി അയൽവാസികളായ മുതലാളിമാരുടെ അടുക്കള വൃത്തിയാക്കിയിട്ട എന്റെ മക്കൾക്ക് ഞാൻ കഷ്ടിച്ച് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. എന്നാൽ അത് സുഭിക്ഷമായൊരു ഭക്ഷണത്തിന് മതിയാകാത്തത് കൊണ്ട് കാലങ്ങളായി മാംസം കഴിച്ചിട്ടില്ലാത്ത എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു ദിവസവും സ്വരൂപിച്ചു വെച്ച നാണയത്തിട്ടുകൊണ്ട് മാർക്കറ്റിൽ നിന്നൊരു കിലോ മാംസം കൊണ്ടുവന്ന് വാതിലില്ലാത്ത എന്റെ
വീടിന്റെ അടുക്കളയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞാൻ എന്റെ വീടിന്റെ മുറ്റം വൃത്തിയാക്കാൻ ഒരുങ്ങിയപ്പോ കാലങ്ങളായി മാംസം കഴിച്ചിട്ടില്ലാത്ത എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച മാംസത്തിന്റെ പൊതിയും കടിച്ചിട്ട് വാതിലില്ലാത്ത എന്റെ അടുക്കളയിലേക്ക് കയറി വന്ന തെരുവ് വെട്ടി ആ മാംസത്തിന്റെ പൊതിയും കടിച്ചു കൊണ്ടുപോകുന്നതോ കണ്ണുനീരോടെ നോക്കി നിൽക്കാനല്ലാതെ അമ്മനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇന്ന് ഞാൻ ടെറസിന്റെ വീട്ടിലാ ഉറങ്ങുന്നതോ ഒരു നേരത്തെ ആഹാരത്തിൽ ഞാൻ പ്രയാസപ്പെടുന്നില്ല എന്റെ ജീവിതത്തിൽ എന്റെ കൈപിടിച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന അങ്ങയോട് എങ്ങനെയാണ് നന്ദി പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു സന്തോഷ സങ്കട സമ്മിശ്രമായ കണ്ണുനീര് കൊണ്ട് കാന്തപുരം ഉസ്താദിന് നന്ദി പറയുന്ന ഒരു ഉമ്മയല്ല 37 വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ആയിരങ്ങളായ അനാഥകളെ കരയുന്ന ഉമ്മമാരുടെ കൈകളിലേക്ക് വിദ്യാസമ്പന്നരും തൊഴിലുള്ളവരും ഉദ്യോഗാർത്ഥികളുമായി മർക്കസ് സമർപ്പിക്കുകയാണ് പെട്ടെന്നുള്ള മരണങ്ങളും